ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി കൊണ്ടുള്ള ചമ്മന്തിയുമായിട്ടാണ്. നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-20 എണ്ണം കാണും. അപ്പം നിങ്ങളും ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടെ ഒരു 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി, 3-4 വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ എടുത്തിരിക്കുന്നത് ഉണക്കമുളകാണ്. കാശ്മീരി മുളകാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 എണ്ണം എടുക്കാം. ഇതിപ്പോൾ അധികം എടുത്തതുകൊണ്ട് നല്ല എരിവുണ്ടാകും. അപ്പോൾ നിങ്ങൾ 2-3 എണ്ണം എടുത്താൽ മതി. അതല്ല, ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും. ഇത് ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടെ തന്നെ നമുക്ക് എടുത്ത എല്ലാം തന്നെ നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എല്ലാം ചുമന്നുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരും, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാം ഒന്നിച്ചിട്ട് വഴറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാട്ടോ. ഞാൻ തീരെ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് കട്ട് ചെയ്യാതിരുന്നത്. അത്യാവശ്യം വലിയ ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാതും ചേർത്ത് കൊടുക്കാം. നമുക്ക് 2-3 ഇതുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണേ. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയുടെ ആ പച്ച ചൊവയും എല്ലാത്തിൻ്റെയും ആ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് കൊടുത്താലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഇത്രയും ഇട്ടിരിക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ 2-3 എണ്ണമൊക്കെ മതിയാകും. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയാണ് ഇടുന്നതെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. നിങ്ങളുടെ പാകത്തിന് എരിവിനാവശ്യമായ മുളകും മുളക് പൊടിയും ഒക്കെ നിങ്ങൾ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാതും കൂടെ ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നമ്മൾ ഈ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറിയ ശേഷം നമുക്കിതൊരു ജാറിലോട്ട് മാറ്റിക്കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പം നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയോ ദോശയ്ക്കോ ഇഡലിക്കോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണം. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.